ഹായ് എവ്രിവാൺ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഒരു യാത്ര പോകുമായിരുന്നു കേട്ടോ ആ സമയത്ത് എൻ്റെ നാട്ടിലെ പൂരമാണ് അപ്പോൾ ആ ഒരു പൂരക്കാഴ്ചകളാണ് കേട്ടോ കാണുന്നത് പൂരം എന്ന് പറയാൻ പറ്റില്ല പൂരത്തിൻ്റെ കച്ചവടങ്ങളാണ് കേട്ടോ നമ്മൾ കാണുന്നത് അപ്പോൾ കാറിൽ പോകുന്ന സമയത്ത് രണ്ട് സൈഡിലായിട്ട് ഒരുപാട് കച്ചവടക്കാരുണ്ട് കുറേ ടോയ്സ് പിന്നെ അതുപോലെ പൊരി മിഠായിയപ്പം എന്ന് പറയും ജിലേബി പോലെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ അരിമുറുക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസിൻ്റെ കുറേ സ്റ്റാളുകൾ പിന്നെ അപ്പോഴന്നെ ചായ ബജി അതൊക്കെ കൊടുക്കുന്ന സ്റ്റാളുകളും ഒക്കെ ഉണ്ട് അത് തുടങ്ങിയിട്ടുള്ളൂ ഇതിപ്പോൾ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ആണ് കേട്ടോ സമയം രാത്രിയായിരിക്കും ഇവിടെ കൂടുതൽ തിരക്കുണ്ടായിരിക്കുക ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ചകൾക്കിടയിലൂടെയൊക്കെ യാത്ര ചെയ്യണത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കാറിൽ നിന്ന് നോക്കുമ്പോഴാണ് റോഡ് സൈഡിൽ തൊട്ടടുത്തായിട്ട് തന്നെ ആ ഇങ്ങനെ ആന നിൽക്കുന്നത് കണ്ടു അപ്പോൾ നമ്മളവിടെ ഇറങ്ങി കുട്ടികൾക്ക് ആന എന്നെ കാണണം തുടണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അവരെ അടുത്ത് നിർത്തി അവർ തൊട്ടും പിടിച്ചൊക്കെ നിന്നു പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പൂരക്കോളൊക്കെ വാങ്ങി നമ്മുടെ നാട്ടിൽ മിഠായി അപ്പം മലപ്പുറം മിഠായി എന്നൊക്കെ പറയട്ടെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നറിയില്ല അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ കുപ്പിവള കണ്ടു കേട്ടോ നല്ല ഇഷ്ടമാണ് എന്നും കുപ്പിവള അപ്പോൾ അത് കുറേ കണ്ട് കുറച്ച് വാങ്ങുകയും ചെയ്തു പിന്നെ കുറേ ഫാൻസി ഐറ്റംസ് ഉണ്ടായിരുന്നു ഫാൻസി ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ കുറേ ടോയ്സ് എല്ലാത്തിനും ഡബിൾ വിലയാണ് കേട്ടോ അപ്പോൾ കുപ്പിവളം നമുക്കൊരു മുപ്പത് രൂപക്ക് കിട്ടുന്നത് പൂരത്തിനാവുമ്പത് അറുപത് രൂപയാണ് അപ്പോൾ ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞാനാദ്യമായിട്ടാണ് ഇത്ര അടുത്ത് പോയി ഇങ്ങനെയുള്ളതൊക്കെ കാണുന്ന കേട്ടോ അപ്പോൾ എനിക്കത് ഭയങ്കര കൗതുകം തോന്നി അങ്ങനെ ഞാൻ എടുത്ത വീഡിയോ ആണത് എന്നെ പോലുള്ളവർക്ക് എൻജോയ് ചെയ്യാലെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുപ്പിവളം ഇഷ്ടമുള്ളവരുണ്ടാവും കാണാൻ ഭയങ്കര ഇഷ്ടം ഇഷ്ടമുള്ളവരുണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ വെറുതെ വീഡിയോ എടുക്കാനായിട്ട് നല്ല രസമുള്ള കുപ്പിവളകളായിരുന്നു കേട്ടോ കുറേ എന്നെ വന്നു ഈ കരിവളയും അതുപോലെ ആ റെഡ് കളറിലുള്ള വളയൊക്കെ കണ്ടപ്പോൾ പിന്നെ കുപ്പികളൊക്കെ വാങ്ങിച്ച് മടങ്ങുന്ന സമയത്ത് നല്ല ഇയറിങ്സ് റിങ്സ് കണ്ടു കേട്ടോ ഫാൻസി ആയിട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഇഷ്ടമാവും ഞാൻ അങ്ങനത്തെ യൂസ് ചെയ്യാറില്ല എന്നാലും എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ആ അപ്പോഴേനെ മടങ്ങുകയും ചെയ്തിട്ടോ രാത്രിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തിരക്കൊക്കെ ഉണ്ടാവുക പിന്നെ മൂന്ന് മണിക്ക് ശേഷമാണ് ശരിക്കും പൂരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തിരക്കുകളും ജനങ്ങളുടെ തിരക്കുകളും ആന വരുന്നതും എല്ലാം നടക്കുന്നത് കേട്ടോ അപ്പോൾ ആ സമയത്ത് എന്തായാലും നമുക്ക് വരാൻ കഴിയില്ല അപ്പോൾ പോകുന്ന വഴിക്ക് യാദൃശികമായിട്ട് നമുക്ക് കിട്ടിയ ഒരു എന്താ പറയുക കാഴ്ചയാണിത് ശരിക്കും നമ്മുടെ നാട്ടിൻ പുറത്തുള്ള രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ പിന്നെ ആൽത്തുറ ഇതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും ഇതുപോലെ ആയിക്കോളണം എന്നില്ല എൻ്റെ ടേസ്റ്റുള്ള നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ അപ്പോൾ ചിലവർക്ക് എന്നെപ്പോലെ അത് എൻജോയ് ചെയ്യാൻ പറ്റും ചിലവർക്ക് ഇപ്പോൾ ഇതിൽ വലിയൊരു കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ ഇയറിങ്സ് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല നല്ല വെറൈറ്റി മോഡലുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ കാണാൻ വേണ്ടിയിട്ട് എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ അതുപോലെ യൂസ് ചെയ്യുന്നവർക്ക് കൂടുതലിഷ്ടമായിരിക്കും അപ്പോൾ അത് വിചാരിച്ചിട്ടെ ഞാനത് കുറച്ചും കൂടെ അടുത്ത് എന്നൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് പോകുന്നത് പിന്നെ നമ്മൾ പൂരക്കോൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു മക്കൾക്ക് പൊരി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ മടങ്ങി അത്രയേ ഉള്ളൂ ഈ ഒരു കാഴ്ചകൾ അപ്പോൾ നമ്മൾ നാട്ടിൽ കുറച്ച് ദിവസത്തെ വെക്കേഷന് പോയതായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഒരുപാട് ഇതുപോലത്തെ കാഴ്ചകൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ സമയം പോലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും നെക്സ്റ്റ് വീഡിയോ കാണാൻ ഇൻഷാ താങ്ക് യു